കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനം തുടരുന്നു. ആയപ്പുഴയിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ജേലേരി ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ കല്ലാട്, ബ്ലാത്തൂർ, മഞ്ഞാങ്കരി, തിരൂർ, ഉരത്തൂർ, കുയിലൂർ, പെരുമണ്ണ് എന്നിവിടങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന് സ്വീകരണം നൽകി. ആയപ്പുഴയിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പിണറായി വിജയൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി പ്രസംഗിക്കുകയാണ്. എന്നിട്ട് പറയാണ്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളെക്കാളും കോൺഗ്രസ് എന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത്, മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത്. പൗരത്വ ഭേദഗതി ബില്ല് ഈ ലോക്സഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോ മുസ്ലിം ലീഗുകാരൻ എവിടെയായിരുന്നു എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്, കോൺഗ്രസുകാർ എവിടെയായിരുന്നു എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. എന്റെ സഖാവേ, കേരളത്തിൽ നിന്ന് ആകെയുള്ള ഒരു തരിയുണ്ടല്ലോ ആലപ്പുഴയില്, ആ തരി പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതെ പോവുകയാണ്. അവിടെ കെ സി വേണുഗോപാലിന്റെ മുമ്പിൽ മുട്ടുമുടക്കി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെട്ടു പോകുന്ന നിങ്ങളുടെ ഒരു എം പി, കേരളത്തിൽ നിന്നുള്ള ഏക എം പി, അത് ആരിഫ് എന്ന് പറയുന്ന എം പി ആണ്. ആ ആരിഫ് പോലും എന്താ ചെയ്തത്? അവിടെ പോരാട്ടം നടത്തിയത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആണ്. ഇപ്പോഴും പോരാട്ടം നടത്തുന്നത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആണ്. ഏപ്രിൽ 9-ാം തീയതി ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ സുപ്രധാനമായിട്ടുള്ള ഹിയറിംഗ് നടക്കാൻ പോവുകയാണ്. മുസ്ലിം ലീഗാണ് കേസ് കൊടുത്തത്, രമേശ് ചെന്നിത്തലയാണ് കേസ് കൊടുത്തത്. ഈ രാജ്യത്തെ മത ജനവിഭാഗങ്ങളിൽപ്പെട്ട കക്ഷികളാണ് കേസ് കൊടുത്തത്. ഇ പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി കെ സുധാകരൻ, കെ എ ഫിലിപ്പ്, അൻസാരി തില്ലങ്കേരി, രാജീവൻ അളിയാവൂർ, വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.